പൊതുപരീക്ഷ നടത്തുന്നതിനെതിരെ വ്യാപക പരാതി. കൃത്യമായി ക്ലാസുകൾ നടത്താത്തതിനാൽ പരീക്ഷ മാറ്റിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്. പ്ലസ് വൺ പൊതുപരീക്ഷയും പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷൻ പ്രക്രിയയും ഒരേ ദിവസം തീരുമാനിച്ചത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരെയും അധ്യാപകരെയും വലയ്ക്കുമെന്നും ആക്ഷേപം. സെപ്റ്റംബർ 6-നാണ് സംസ്ഥാനത്തെ പ്ലസ് വൺ പൊതുപരീക്ഷ ആരംഭിക്കുന്നത്. പരീക്ഷ നടത്തുന്നതിനെതിരെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഭാഗത്തുനിന്ന് വ്യാപക പരാതി ഉയരുന്നുണ്ട്. ആകെ വിദ്യാർത്ഥികളുടെ 50% ആശ്രയിക്കുന്നത് വിക്ടേഴ്സ് ചാനലിനെയാണ്. സംശയ നിവാരണം ഉൾപ്പെടെ സാധ്യമാകാത്ത സാഹചര്യത്തിലും കൃത്യമായി ക്ലാസുകൾ നടക്കാത്തതിനാലും പരീക്ഷകൾ മാറ്റിവെക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം. ഞാനൊരു പ്ലസ് വൺ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലസ് വണ്ണും പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ വരുന്ന സെപ്റ്റംബർ 6-ാം തീയതി പ്ലസ് വൺ പരീക്ഷ എഴുതാൻ പോവുകയാണ്. എന്റെ ഒരു ഒറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടെ എഴുതേണ്ട അവസ്ഥ വരുമോ എന്നാണ് എന്റെ ഒരു ബുദ്ധിമുട്ട്. കാരണം ഗൂഗിൾ മീറ്റിന്റെ 1 മണിക്കൂറത്തെ ക്ലാസ്സിന് മുന്നിൽ കുത്തി ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കാനില്ല. ഇതുപോലത്തെ ഒരുപാട് ബുദ്ധിമുട്ടാണ് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുള്ളത്. അതോടൊപ്പം പ്ലസ് വൺ പൊതുപരീക്ഷയും പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷൻ പ്രക്രിയയും ഒരേ ദിവസം തീരുമാനിച്ചത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരെയും അധ്യാപകരെയും വലയ്ക്കുമെന്നും പരാതിയുണ്ട്. ഏറെ ഗൌരവമുള്ള പ്ലസ് വൺ പൊതുപരീക്ഷയും അതിലേറെ സങ്കീർണമായ പ്ലസ് വൺ ഏകജാലക അഡ്മിഷന്റെ ആദ്യ അലോട്ട്മെന്റും സെപ്റ്റംബർ 13-ന് ഒന്നിച്ച് നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. 4.5 ലക്ഷത്തോളം കുട്ടികൾ സംസ്ഥാനത്ത് പരീക്ഷയ്ക്ക് എത്തുന്ന ദിവസം തന്നെ ആദ്യ അലോട്ട്മെന്റ് കൂടി നടത്തിയാൽ വലിയ തിരക്കുണ്ടാകുമെന്നും ആരോപണമുണ്ട്. ഇതോടൊപ്പം ഡ്യൂട്ടി സംബന്ധിച്ച വിഷയത്തിലും അധ്യാപകരും പ്രിൻസിപ്പൽമാരും ആശങ്കയിലാണ്.